ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോട്സ് ആൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി മലയാളത്തിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഒട്ടനവധി വീഡിയോ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ മോക്ക് ടെസ്റ്റ് ആയിട്ടും അല്ലാതെ ക്ലാസ് ആയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ പി എസ് സി മലയാളം എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ഈ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ മലയാളം വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് പി എസ് സി എക്സാമുകളിൽ അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കുക ഓക്കെ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം സതയം സതയം എന്നതിൻ്റെ വിപരീത പദം സതയം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത് എന്നതാണ് ചോദ്യം ഇപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ദയം നിതയം അനിതയം നിർദ്ദയം ഇതിലേതാണ് ശരി സതയം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ് കിട്ടിയ ആൻസർ നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആൻസർ നിർദയമാണ് ആൻസർ സതയം എന്ന വാക്കിൻ്റെ വിപരീത പദം നിർദ്ദയമാണ് കേട്ടോ ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ സ്ത്രീലിംഗ പദം എഴുതാനാണ് കിരാതൻ കിരാതൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എഴുതണം ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കിരാതി കിരാത കിരാതിനി കിരാത്തി ഏതാണ് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ ഡൗട്ട് അടിക്കും അപ്പോൾ ഡൗട്ടിനി ഉണ്ടാവരുത് അപ്പോൾ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ കിരാതൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ കിരാതി കിരാതൻ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് കിരാതി കേട്ടോ ഓർത്തിരിക്കുക കിരാതൻ കിരാതി എന്നാണ് അടുത്ത ഓസ്റ്റിൽ നോക്കാം തെറ്റായ വാക്ക് കണ്ടെത്തണം ഇപ്പോൾ ഇവിടെ വാക്കുകൾ തന്നിരിക്കുന്നത് അവ്യസ്ത വിദ്യൻ കല്യാണം കൈപ്പട പുനശ്ചിന്ത ഇതിലൊരു വാക്ക് തെറ്റാണ് അത് ഏത് എന്നത് കണ്ടെത്തണം ഏതാണ് എല്ലാവർക്കും കിട്ടി കാണും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ഈ വാക്ക് ചർച്ച ചെയ്തതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ഇല്ല എന്ന് വേണ്ട ജസ്റ്റ് ഇല്ല മാത്രം മതി ഓക്കെ അപ്പോൾ അത് ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ തെറ്റായ വാക്ക് കല്യാണം എന്നതാണ് കല്യാണത്തിന് ലാ ലായയുടെ അടിയിൽ ഇല്ല എന്ന് വേണ്ട കേട്ടോ ഇല്ല എന്ന് വേണ്ട ജസ്റ്റ് ഇല്ലാ മാത്രം മതി കല്യാണം ലാ മാത്രം മതി ഓക്കെ അപ്പോൾ അത് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ് നോക്കാം പിരിച്ചെഴുതാനാണ് ഉച്ഛ്വാസം ഉച്ഛ്വാസം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും ഉച്ഛ്വാസം ഉച്ഛ്വാസം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും കിട്ടിയോ നിങ്ങൾക്ക് ആൻസർ ഉച്ഛ്വാസം പിരിച്ചെഴുതിയാൽ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ ഊത്ത് പ്ലസ് ശ്വാസം ഊത്ത് പ്ലസ് ശ്വാസമാണ് ഉച്ഛ്വാസം ഓക്കെ അത് ശ്രദ്ധിക്കുക ഊത്ത് പ്ലസ് ശ്വാസം ഉച്ഛ്വാസം ഊത്ത് പ്ലസ് ശ്വാസം ഉച്ഛാസം അടുത്ത ക്വസ്റ്റിൻ നോക്കാം ടു ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ എന്താണ് ടു ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കാടച്ച് വെടിവെക്കുക പരിചയക്കുറവ് കൈയ്യോടെ പിടിക്കൂടുക തെറ്റിദ്ധരിക്കുക ഇതിലേതാണ് ശരിയായ മലയാള പരിഭാഷ ടു ബീറ്റ് അബൌട്ട് ദ ബുഷ് അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ കാടച്ച് വെടിവെക്കുക ടു ബീറ്റ് ടെപോൾ ദ ബുഷ് എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ കാടച്ച് വെടിവെക്കുക കേട്ടോ പഠിച്ചോളണം ടു ബീറ്റ് ടെപോൾ ദ ബുഷ് എന്നതിൻ്റെ ശരിയായ മലയാ മലയാള പരിഭാഷ കാടച്ച് വെടിവെക്കുക നമുക്ക് അടുത്ത ഓസ്റ്റിന് നോക്കാം അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം എന്താണ് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കാറ്റുണ്ട് തിരുവനന്തപുരം പച്ചക്കല്ല് വിണ്ഡലം ഇതിലേതാണ് ആഗമസന്ധിക്ക് ഉദാഹരണമായ വാക്ക് അപ്പോൾ ആഗമസന്ധി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിനുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ആഗമസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം കൂടി വരുന്നതാണ് കേട്ടോ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ആ രണ്ട് വർണ്ണത്തോടൊപ്പം തന്നെ മൂന്നാമതൊരു അഡീഷണൽ ഒരു മൂന്നാമതൊരു വർണ്ണം കൂടെ കൂടി ചേരുന്നതാണ് ആഗമസന്ധ്യ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആൻ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് ആൻസർ തിരുവനന്തപുരം തിരുവനന്തപുരമാണ് ആൻസർ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം അതായത് പിരിച്ചെഴുതണം അപ്പോൾ തിരു പ്ലസ് അനന്തപുരം തിരു പ്ലസ് അനന്തപുരം അപ്പോൾ തിരു അതോടൊപ്പം തന്നെ തിരു പ്ലസ് അനന്തപുരമാണ് തിരുവനന്തപുരം അപ്പം തിരുവും വരുന്നുണ്ട് അതുപോലെ തന്നെ അനന്തപുരം എന്ന ഉച്ചാരണവും വരുന്നുണ്ട് ചേർത്തെഴുതുമ്പോൾ അല്ലേ തിരു വനന്തപുരം ഇപ്പം അനന്തപുരവും വരുന്നുണ്ട് തിരുവും വരുന്നുണ്ട് അപ്പോൾ എക്സ്ട്രാ നമ്മുടെ എക്സ്ട്രാ മൂന്നാമതായിട്ടൊരു വർണ്ണം വന്നിരിക്കുന്നത് വായാണ് വാ അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ കൂടി ചരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം കൂടി കൂടി വരുന്നതാണ് ആഗമസന്ധി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ തിരുവനന്തപുരമാണ് അതുപോലെ ഈ പച്ചക്കല്ല് എന്നുള്ളത് പച്ച പ്ലസ് കല്ല് എന്ന് പിരിച്ചു അല്ലേ അപ്പോൾ പച്ച പ്ലസ് കല്ല് അത് ചേർത്ത് എഴുതി പച്ചക്കല് കാ അവിടെ ഇരട്ടിക്ക് അല്ലേ അത് എന്താണ് ദിത്തസന്ധിക്ക് ഉദാഹരണമാണ് അത് മൂന്നാമതൊരു വർണ്ണമല്ല ഉള്ള രണ്ട് വർണ്ണങ്ങളിൽ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദിത്തസന്ധി അപ്പോൾ പച്ചക്കറി ദിത്തസന്ധിക്ക് ഉദാഹരണമാണ് കേട്ടോ അതുപോലെ ബാക്കിയും കൂടെ നിങ്ങൾ നോക്കുക കാറ്റുണ്ട് അതുപോലെ വിണ്ടലം അതും മറ്റ് സന്ധികൾക്ക് ഉദാഹരണമാണ് അപ്പോൾ അത് ഏതെന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് വേണം അപ്പോൾ ഇവിടെ ആഗമസന്ധിക്ക് ഉദാഹരണം തിരുവനന്തപുരമാണ് കേട്ടോ നമുക്ക് അടുത്ത ദിവസം നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റപദം എഴുതാനാണ് ആവരണം ചെയ്യപ്പെട്ടത് ആവരണം ചെയ്യപ്പെട്ടത് എന്നതിൻ്റെ ഒറ്റപദം എന്താണ് ആവരണം ചെയ്യപ്പെട്ടത് എന്നതിൻ്റെ ഒറ്റപദം ആവൃതമാണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആവൃതം ആവരണം ചെയ്യപ്പെട്ടത് എന്നതിൻ്റെ ഒറ്റപദം ആവൃതമാണ് കേട്ടോ ആവരണം ചെയ്യപ്പെട്ടത് എന്നതിൻ്റെ ഒറ്റപദം ആവൃതം അടുത്ത ക്വസ്റ്റ്യൻ തദ്വത്തുവിതത്തിന് ഉദാഹരണം ഏത് തദ്വത്തദ്തത്തിന് ഉദാഹരണം ഏതാണ് തദ്വത്തത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് മൂപ്പൻ മൂപ്പനാണ് തദ്വത്തദ്ധിതത്തിന് ഉദാഹരണം ഇപ്പം മൂപ്പൻ അതുപോലെ തന്നെ കൂനൻ തടിയൻ കിഴക്കൻ തെക്കൻ ഇതൊക്കെ തദ്വതദ്ധ്യതത്തിനുള്ള ഉദാഹരണങ്ങളാണ് അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ തദ്വതദ്ധിതത്തിന് ഉള്ള ഉദാഹരണം ഇവിടെ ത ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ മൂപ്പനാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇട്ട് നോക്കുക എന്നതിൻ്റെ മലയാള മലയാള മലയാളശൈലിയുടെ അർത്ഥമെന്ത് മഷിയിട്ട് നോക്കുക എന്ന മലയാള ശൈലിയുടെ അർത്ഥം ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അന്ധവിശ്വാസം വളരെ സൂക്ഷ്മമായി അന്വേഷിക്കുക പരീക്ഷിക്കുക അപകടത്തിലാക്കുക ഇതിലേതാണ് മഷിയിട്ട് നോക്കുക എന്ന മലയാള ശൈലിയുടെ അർത്ഥം നമ്മൾ പറയ നമ്മൾ പറയത്തില്ലേ മഷിയിട്ട് നോക്കിയിട്ട് പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ മഷിയിട്ട് നോക്കുക എന്നതിൻ്റെ മലയാള ശൈലിയുടെ അർത്ഥം വളരെ സൂക്ഷ്മമായി അന്വേഷിക്കുക കേട്ടോ ഓപ്ഷൻ ബി ആണ് ആൻസർ വളരെ സൂക്ഷ്മമായി അന്വേഷിക്കുക ഓക്കേ മഷിയിട്ട് നോക്കുക എന്ന മലയാള ശൈലിയുടെ അർത്ഥം വളരെ സൂക്ഷ്മമായി അന്വേഷിക്കുക അടുത്ത വസ്റ്റ് നോക്കാം അർത്ഥവ്യത്യാസമുള്ള പദമേത് അപ്പോൾ നാല് വാക്കുകൾ നിന്നിട്ടുണ്ട് അതിൽ മൂന്നെണ്ണത്തിന് ഒരേ അർത്ഥമാണ് വരുന്നത് അപ്പോൾ ഒരെണ്ണം എന്തോ സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അത് ഏതെന്നുള്ളത് കണ്ടെത്തണം അർത്ഥവ്യത്യാസമുള്ളത് അപ്പോൾ അതേതാണ് അർത്ഥവ്യത്യാസമുള്ള പദം കിട്ടിയ ആൻസർ അപ്പം ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ വാണി വാണി എന്നുള്ളതാണ് ഇവിടെ അർത്ഥ വ്യത്യാസമുള്ള പദം ഈ വാണി എന്നതിൻ്റെ അർത്ഥം വാക്ക് അല്ലെങ്കിൽ ഭാഷ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ വാക്ക് അല്ലെങ്കിൽ ഭാഷ എന്നൊക്കെ വാണിക്ക് അർത്ഥമുണ്ട് എന്നാൽ ബാക്കി മൂന്നും ഏതൊക്കെ കേശം ഖജം ചികുരം ഈ മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം തലമുടി എന്നാണ് കേട്ടോ കേശം കജം ചികുരം ഈ മൂന്ന് വാക്കിൻ്റെ അർത്ഥം തലമുടി എന്നാണ് വാണി എന്ന വാക്കിൻ്റെ അർത്ഥം വാക്ക് അല്ലെങ്കിൽ ഭാഷ എന്നൊക്കെ അർത്ഥമുണ്ട് ഓക്കെ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ അപ്പോൾ പി എസ് സി മലയാളം എന്ന ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പി എസ് സി എക്സാമുകളിൽ തീർച്ചയായും നിങ്ങൾ പഠിച്ചിരിക്കുക ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾ ഇനിയും ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ